സംസ്ഥാനത്ത് പശുക്കളിൽ ചർമ്മ മുഴ രോഗം പടരുന്നു. മലപ്പുറം ജില്ലയിൽ മാത്രം 1458 പശുക്കൾക്ക് രോഗം ബാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പശുക്കൾക്കും പ്രതിരോധ വാക്സിൻ എടുക്കുന്ന യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ്. ആശങ്കയിലാണ് ക്ഷീരകർഷകർ. പന്തല്ലൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി 2 മാസമായി വിഷമത്തിലാണ്. കാരണം വീട്ടിലെ പ്രധാന വരുമാനം കൂടിയായ പശുവിന് ചർമ്മമുഴ രോഗം ബാധിച്ചു. ആദ്യം പനി, കാലിൽ നീര്, പിന്നെയാണ് തൊലിപ്പുറത്ത് നിറയെ മുഴകൾ രൂപപ്പെട്ടത്. അത് വ്രണമായി. പശുവിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. പാലുൽപാദനം നന്നേ കുറഞ്ഞു. 4 ദിവസത്തോളം തിന്നും കുടിക്കും ചെയ്യാതെ പനിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പാല് കിട്ടൂല. പിന്നെ എല്ലാ ഈ അകിടിൽ പിന്നെ 1-2 സ്ഥലത്ത് വന്നിട്ട് പിന്നെ എല്ലാ പാല് കറക്കാനാക്കൂല. അപ്പോൾ നമ്മൾ കാലൊക്കെ കറക്കാനാക്കാത്തതുകൊണ്ട് ഇല്ല പാല് കറന്ന് കളയാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കാലൊക്കെ കെട്ടിയിട്ട് തൊഴുത്തിൽ തന്നെ ഒരു പൈപ്പ് തൊഴുത്തൊക്കെ തിരിച്ചുവിട്ടിട്ട് തൊഴുത്തിൽ തന്നെ കറന്ന് ഒഴിവാക്കിയിരുന്നു ചെയ്തി. അല്ലാത്തൊരു അവസ്ഥയാണല്ലേ? അല്ലാത്ത അവസ്ഥ തന്നെയാണ്. ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ രോഗം കുറച്ച് ഭേദമായി വരുന്നു. വൈറസ് ബാധയായതുകൊണ്ട് തന്നെ ക്ഷീരകർഷകർ ഞെട്ടലിലാണ്. കൃഷിക്കാരെ നട്ടലിലൊടിയുന്ന ഒരു പ്രശ്നമാണിത്. ഇത്രയും 3-4 ദിവസം പശുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ജീവിതമാർഗം അതല്ലേ. അപ്പോൾ 1-2 പശുക്കളൊക്കെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്ക്. താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ സംഗതി ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളുടെ 3-4 എണ്ണം ഉണ്ട്. അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. കേരളത്തിൽ ഇത്ര തീവ്രമായി ചർമ്മമുഴ രോഗം പടരുന്നത് ആദ്യമായിട്ടാണ്. മലപ്പുറം ജില്ലയിൽ രോഗം ബാധിച്ച് 32 പശുക്കൾ ചത്തു. സംസ്ഥാനത്തെ മുഴുവൻ പശുക്കൾക്കും പ്രതിരോധ വാക്സിൻ എടുക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ്. ചർമ്മമുഴ രോഗം എന്ന് പറയുമ്പോൾ ഒരു വൈറസ് അസുഖമാണ്. ഇപ്പം മനുഷ്യനൊക്കെ വൈറസ് രോഗം വരുന്നത് പോലെ തന്നെ ഒരു വൈറസ് ബാധ, അതായത് തൊലിയിൽ മുഴകൾ വന്ന് ലംബി സ്കിൻ ഡിസീസ് എന്നാണ് പറയുക. സോ വൈറൽ ഡിസീസാണത്. ശരിക്കൊരു വസൂരിയാണ്, ശരിക്കും പോക്സാണ്. അപ്പോൾ ഒരു വൈറൽ രോഗം ആയതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ്, ചികിത്സ വൈറൽ രോഗങ്ങൾക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ശരിയായ ചികിത്സ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധം എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഏക മാർഗം. രോഗം ബാധിച്ച പശുക്കളുടെ തന്നെ തിളപ്പിച്ച പാൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.